ഹൈ ഫ്രണ്ട്സ് പി ഇ സി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എൽഗിൻ ഒന്നാമൻ ആൻഡ് മേയോ പ്രഭുവിനെ കുറിച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് പോയല്ലോ എൽഗിൻ ഒന്നാമൻ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വരെയാണ് എൽഗിൻ ഒന്നാമൻ്റെ കാലഘട്ടം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി നിലവിൽ വന്നപ്പോൾ വൈസ്രോയ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആരായിരുന്നു എൽഗിൻ ഒന്നാമനാണ് എൽഗിൻ ഒന്നാമനാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി നിലവിൽ വന്നപ്പോൾ വൈസ്രോയ് ആയിരുന്നു എൽഗിൻ ഒന്നാമൻ വഹാബി ലഹള അടിച്ചമർത്തിയ വൈസ്രോയ് വഹാബി ലഹള അടിച്ചമർത്തിയ വൈസ്രോയ് ആണ് എൽഗിൻ ഒന്നാമൻ എൽഗിൻ ഒന്നാമനാണ് വഹാബി ലെഹള അടിച്ചമർത്തിയ വൈസ്രോയ് അടുത്തത് മേയോ പ്രഭു കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വരെയാണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വരെയാണ് മേയോ പ്രഭുവിൻ്റെ കാലഘട്ടം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈശ്രോയ് ആരാണ് ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈശ്രോയ് മേയോ പ്രഭുവാണ് മേയോ പ്രഭുവാണ് ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈശ്രോയ് മേയോ പ്രഭുവിനെ വധിച്ച തടവുകാരൻ മേയോ പ്രഭുവിനെ വധിച്ച തടവുകാരനാണ് ഷേർ അലി ഷേർ അലിയാണ് മേയോ പ്രഭുവിനെ വധിച്ച തടവുകാരൻ ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയാണ് പ്രഭു മേയർ പ്രഭുവിനെ വധിച്ച തടവുകാരൻ ഷേർ അലിയാണ് ഓർത്തിരിക്കുക കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ മേയർ പ്രഭു വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ് പ്രഭു വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ് ആൻഡമാൻ ആൻഡമാനിലാണ് മേയർ പ്രഭു വധിക്കപ്പെട്ടത് ഓക്കെ ആൻഡമാനിൽ വെച്ചാണ് പ്രഭു വധിക്കപ്പെട്ടത് ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചത് ആരാണ് ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചത് മേയർ പ്രഭുവാണ് മേയർ പ്രഭുവാണ് ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയത് മേയോ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് മേയർ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയത് മേയോ പ്രഭു വധിക്കപ്പെട്ടത് ആൻഡമനിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചത് മേയർ പ്രഭു ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയത് മേയർ പ്രഭു വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ചത് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ചത് മേയോ പ്രഭുവാണ് മേയർ പ്രഭുവാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ചത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് നടപ്പിലാക്കിയത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് നടപ്പിലാക്കിയത് മേയോ പ്രഭുവാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് മേയർ പ്രഭുവാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് നടപ്പിലാക്കിയത് ഓർത്തിരിക്കുക വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ചത് ആരാണ് മേയോ പ്രഭുവാണ് അടുത്ത ക്വസ്റ്റ്യൻ മേയോ കോളേജ് സ്ഥിതി ചെയ്യുന്നത് മേയോ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അജ്മീർ അജ്മീറിലാണ് മേയോ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ് ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് മേയോ പ്രഭു പ്രഭുവിനെയാണ് മേയോ പ്രഭുവാണ് ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മേയോ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അജ്മീറിലാണ് ഓർത്തിരിക്കുക ഓക്കെ ഹൈ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ ക്ലാസുകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ താങ്ക് ഫ്രണ്ട്സ്